ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം? എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിച്ചുവെങ്കിൽ അന്ത്യവിധി ദിവസം നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കാൻ സാധിക്കും. പ്രിയമുള്ള പരിശുദ്ധ കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു, അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നിൻ്റെ സഹോദരനെ അവൻ്റെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ്. ഈശോ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, ആരാണ് നിൻ്റെ അയൽക്കാരൻ, ആരാണ് നിൻ്റെ സഹോദരൻ. അപ്പോൾ ഇവിടെ സഹോദരനോട്, നിൻ്റെ സഹോദരനോട് എപ്രകാരം നീ വർത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിൻ്റെ സഹോദരിൽ നീ ക്രിസ്തുവിനെ കണ്ടോ? വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം, ആ അമ്മ പറഞ്ഞു, ഞാൻ അവനിലും അവളിലും ക്രിസ്തുവിനെ കാണുന്നു, അതുകൊണ്ട് അവനെയും അവളെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ക്രിസ്തു പുഴുവരിച്ച റോട്ടിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കണ്ടില്ല എന്നടിച്ച് ഞാൻ തിരിച്ചു പോകും. ഇതായിരുന്നു വിശുദ്ധ മദർ തെരേസ കണ്ടത്. സ്വന്തം സഹോദരനോട് എപ്രകാരം വർത്തിച്ചു, സ്വന്തം സഹോദരിയോട് എപ്രകാരം വർത്തിച്ചു എന്നുള്ളതാണ് അന്ത്യവിധിയുടെ മാനദണ്ഡം. ഇത് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സുവെക്കണം. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ഞാനൊരു കടയിൽ പോയി, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്നപ്പോൾ ആ കടയിൽ ഒരു ചേച്ചി കടന്നു വന്നു. ആ ചേച്ചിയുടെ കയ്യിൽ മൊത്തം 4500 രൂപയുള്ളൂ എന്നാ ചേച്ചി പറഞ്ഞു. ആ ചേച്ചിക്ക് നല്ലൊരു അലമാരി വേണം. 4500 രൂപയ്ക്ക് നമുക്ക് സ്റ്റീലിൻ്റെ പൗഡർ കോട്ടിംഗ് അലമാര, നല്ല ക്വാളിറ്റിയുള്ള അലമാര കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. 7000-10000 ഒക്കെയാണ്, അതിനേക്കാളും മുകളിലാണ് അലമാരകളുടെയൊക്കെ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ചേച്ചി പറഞ്ഞു, ഞാൻ എല്ലാം കൂടെ കൂട്ടി, അതിന് കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസ കൂട്ടി ഒരു 5000 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നല്ലൊരു അലമാരി വേണം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ചേച്ചി 5000 രൂപയ്ക്ക് ഇവിടെ അലമാരി ഇല്ല, തരാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ വേറെ ഇല്ല, പക്ഷേ എനിക്ക് അലമാരി വേണം. ചേട്ടൻ ഒന്നും പഠിച്ചില്ല, ആ കടയിലെ എടുത്തു കൊടുക്കുന്ന പയ്യനുണ്ട്, അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മോളിൽ പോയി നമ്മുടെ അലമാരി വെച്ചിരിക്കുന്ന ഇന്ന സെക്ഷനിലൊരു അലമാരി ഇരിക്കുന്നുണ്ട്, ആ അലമാരി ഇങ്ങ് എടുത്തുകൊണ്ട് പോരെ. 6000-7000 എങ്ങനെയാണ് വിലയ്ക്കാണ് ഈ അലമാരി ഈ ചേട്ടന് കിട്ടുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ആ ഒരു അവസ്ഥ, ഈ ഒരു അലമാരി കിട്ടിയാൽ ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വലിയ സന്തോഷം, ഇത് ഈ ചേട്ടൻ മനസ്സിൽ കണ്ടുകൊണ്ട് ആ അലമാരി അവർക്ക് കൊടുത്തുവിടുകയാണ്. ഈ അലമാരി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവരെ ഇറക്കിക്കൊണ്ട് വന്നു. ഈ അലമാരിയിലേക്ക് നോക്കുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സ് അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഒരു അനുഭൂതി, ശരിക്കും സ്വർഗം സ്വന്തമാക്കിയ ഒരു അനുഭൂതിയായിരുന്നു അത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞു. അവരുടെ വലിയ സന്തോഷം, നിറ കണ്ണുകളോടെ നിറഞ്ഞ ഹൃദയത്തോടെ വലിയ സന്തോഷത്തോടെ അവർ അലമാരിയും കൊണ്ട് ആ കട വിട്ട് പോകുമ്പോൾ എന്ത് സന്തോഷമായിരുന്നറിയാമോ? അപ്പം ഞാൻ ചേട്ടൻ്റെ, ചേട്ടാ ഇത്രയും രൂപ നഷ്ടത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റി? അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എടാ ഈ നഷ്ടം എനിക്കെൻ്റെ ഈശോ മറ്റൊരു സ്ഥലത്ത് ലാഭമാക്കിത്തരും. ഞാൻ നഷ്ടം അനുഭവിക്കാൻ എൻ്റെ ഈശോ അനുവദിക്കില്ല, കാരണം എനിക്ക് നഷ്ടം സംഭവിച്ചാൽ എൻ്റെ ഈശോയ്ക്ക് നഷ്ടം സംഭവിക്കും. ആവശ്യ നേരത്ത് സ്വന്തം സഹോദരനോട് എപ്രകാരം വർത്തിക്കണമെന്ന് ആ മനുഷ്യന് മനസ്സിലായി. ആ സഹോദരൻ്റെ ആവശ്യത്തിലേക്ക് ആരും പറയാതെ തന്നെ സ്വന്തം മനസ്സിൻ്റെ ഇച്ഛയാൽ, സ്വന്തം ആത്മാവിൻ്റെ പ്രേരണയാൽ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തെ സഹായിച്ചു. ആ കുടുംബത്തിൽ ഈ വ്യക്തിയുടെ വലിയ സന്തോഷമുണ്ടായി. അവിടെ പ്രാർത്ഥനയിൽ എന്നും ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ കുടുംബവും ഈ ചേട്ടൻ്റെ ബിസിനസ്സും എല്ലാം ഉണ്ടാവും ഇല്ലേ? അങ്ങനെ കുടുംബം, അവരുടെ ബിസിനസ് എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയുകയും ചെയ്യും. സ്വന്തം സഹോദരനോട് എപ്രകാരം, എങ്ങനെ, എവിടെ വെച്ച് വർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം നൽകും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ സ്വന്തം സഹോദരന് വേണ്ടി എപ്രകാരം വർത്തിച്ചു എന്നുള്ള ഒരു ചോദ്യവും ദൈവത്തിൽ നിന്ന് ഉയരുമ്പോൾ, അവിടെ ദൈവമേ ഞാൻ നിൻ്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ സഹോദരനോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എൻ്റെ സഹോദരനിൽ നിന്നെ കണ്ടുകൊണ്ട്, എൻ്റെ സഹോദരിയിൽ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ ഇപ്രകാരം വർത്തിച്ചു എന്ന് പറയുവാനുള്ള ഒരു ആത്മാഭിമാനം, ഒരു ആത്മധൈര്യം നമുക്കുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട ദൈവിക വെളിച്ചം നൽകി അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.